ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് സമയം കൊണ്ട് എങ്ങനെയാണ് കളർ പെൻസിൽ ഉപയോഗിച്ച് നല്ലൊരു ചിത്രം വരയ്ക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡ്രോയിങ് ചെയ്യാൻ പോവുകയാണ്. ഹൃദയം എന്ന മൂവിയിൽ അഭിനയിച്ച പ്രിയദർശൻ സാറിൻ്റെ കല്യാണി എന്ന മകളുടെ ഒരു ഫേസാണ്, കല്യാണി എന്ന ആക്ട്രസിൻ്റെ മുഖമാണ് ഇന്ന് വരയ്ക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. പല മിസ്റ്റേക്കുകളും ഉണ്ടാവും, എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏതൊരു ചിത്രവും വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഔട്ട്ലൈൻ പെർഫെക്റ്റായിട്ട് നമ്മൾ വരയ്ക്കണം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഔട്ട്ലൈൻ നിങ്ങൾ കൃത്യമായിട്ട് വരച്ച് പഠിക്കണം. അതിപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടായാലും ഔട്ട്ലൈൻ വളരെ പെർഫെക്റ്റായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. അത് തെറ്റിക്കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ആ ഒരു ചിത്രം കറക്റ്റ് ചെയ്തെടുക്കാൻ വളരെ പ്രയാസമാണ്. കാരണം നമ്മൾ ആ ഒരു ഔട്ട്ലൈനെ ബേസ് ചെയ്തിട്ടാണ് മറ്റെല്ലാ കാര്യങ്ങളും ഷെയ്ഡ് ചെയ്യുന്നതും, എല്ലാം ആ ഒരു ഔട്ട്ലൈനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഔട്ട്ലൈൻ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റായിട്ട് വരയ്ക്കാൻ എന്തായാലും പഠിക്കണം. പിന്നെ ഔട്ട്ലൈൻ വരയ്ക്കാൻ അറിയാത്തവർക്ക് ഞാൻ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക. ഇതുപോലെ നേരെ നോക്കുന്ന ചിത്രങ്ങൾ എനിക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതുപോലുള്ള മുഖങ്ങൾ ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് നേരെ നോക്കുന്ന ഇതുപോലുള്ള ഫേസുകൾ സെലക്ട് ചെയ്തിട്ട് വരച്ച് പഠിക്കുക. അത് ഓക്കെ ആയതിനു ശേഷം മാത്രം ഈ ചെരിഞ്ഞും തിരിഞ്ഞൊക്കെ നിൽക്കുന്ന മുഖങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ പത്രങ്ങളിലൊക്കെ വരുന്ന ഫോട്ടോസ് റെഫറൻസ് പിക്കായിട്ട് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു എളുപ്പം വരും. ഞാൻ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്തത് അങ്ങനെയാണ്. മാസികയിലും പത്രങ്ങളിലൊക്കെ വരുന്ന ചിത്രങ്ങൾ ഫ്രീ ടൈമിൽ പെന്ന് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. പെൻസിൽ ഉപയോഗിച്ച് ഞാൻ വരയ്ക്കാറില്ല. പെൻസിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തെറ്റുന്ന ഭാഗങ്ങൾ നമ്മൾ മായ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെന്നാകുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാം, നമുക്ക് മായ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എവിടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും വളരെ ലൈറ്റ് ഷെയ്ഡ് വരുന്ന പെൻസിലുകൾ ഉപയോഗിക്കുക. ഇത് ഞാൻ വളരെ ഡാർക്ക് ഷെയ്ഡ് കിട്ടുന്ന പെൻസിലാണ് ഉപയോഗിച്ചത്. കാരണം നിങ്ങൾക്ക് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സ്റ്റെഡ്ലറിൻ്റെ 12B പെൻസിലാണ്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വല്ല 2H 1H അതുപോലുള്ള ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്ന പെൻസിലുകൾ ഉപയോഗിച്ച് വരയ്ക്കുക. കാരണം ഈ ഔട്ട്ലൈനിൻ്റെ മുകളിൽ പിന്നീട് നമുക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഗ്രാഫൈറ്റൊക്കെ നമ്മുടെ ഡ്രോയിങ്ങിനെ ഡള്ളാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ പെൻസിൽ കളർ പെൻസിൽ വെച്ച്, അതായത് ബ്രൗൺ കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആക്കിയതിന് ശേഷം ഇനി ഇത് ഞാൻ മായ്ച്ച് കളയും ഈ ഗ്രാഫൈറ്റൊക്കെ. കാരണം ഇല്ലെങ്കിൽ ഇത് ആ പേപ്പറിലൊക്കെ നമ്മുടെ കയ്യിലൊക്കെ തട്ടിയിട്ട് ഫെയ്ഡാവും. പിന്നീട് ആ ഡ്രോയിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ്സൊക്കെ ഡള്ളായി പോകാൻ ചാൻസ് ഉണ്ട്, ആ തിളക്കം മങ്ങിപ്പോവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രിഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം പുറത്ത് വരുന്ന ലൈനുകൾ, ആവശ്യമില്ലാത്ത ഗ്രിഡുകളൊക്കെ മായ്ച്ച് കളയുക. മായ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓവറായിട്ട് പ്രഷർ ചെയ്ത് മായ്ക്കുമ്പോൾ പേപ്പർ ഡാമേജ് ആയി പോകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഷെയ്ഡിങ്ങിനെ ബാധിക്കും. വളരെ ലൈറ്റായിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാൻ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മായ്ക്കാനും സാധിക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഹൈലൈറ്റായിട്ട് വേണ്ട ലൈനുകൾ ആദ്യം സ്റ്റൈലസ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അടയാളപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഈ വൈറ്റ് ലൈനുകൾ, മുടിയുടെ ഷേപ്പൊക്കെ തീരുമാനിക്കുന്ന ഈ ഹൈലൈറ്റ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. കാരണം അങ്ങനെ വരയ്ക്കുമ്പോൾ പേപ്പർ അവിടെ കുഴിഞ്ഞു പോവുകയും അതിൻ്റെ മുകളിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഷെയ്ഡിങ് വരാതെ അവിടെ ഹൈലൈറ്റായി നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതിൻ്റെ മുകളിൽ ഇനി ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ അവിടെ ഈ വൈറ്റ് ലൈനുകൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോട്ടോയിൽ കാണുന്നത് മുടിയിൽ ബ്രൗൺ കളറാണെങ്കിലും ഞാൻ ഫസ്റ്റ് ലെയറായി കൊടുത്തിരിക്കുന്നത് ഓറഞ്ച് കളറാണ്. അതിൻ്റെ മുകളിൽ ബ്രൗൺ കളർ വെച്ചിട്ട് ഡാർക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ബ്രൗൺ കളർ കൊടുക്കുന്നില്ല, ഒരു ലൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ലൈറ്റ് ഓറഞ്ച് കളർ അല്ലെ യെല്ലോ കളറൊക്കെ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ മുടി കുറച്ചുകൂടി ഒരു കളർഫുൾ ആകും, കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ടാവും. അതിൻ്റെ മുകളിൽ എവിടെയൊക്കെയാണോ ഡാർക്ക് ഷെയ്ഡ് വരുന്നത് മാത്രം നോക്കിയിട്ട് ആ ഭാഗങ്ങളിൽ മാത്രം ബ്ലാക്ക് ടച്ച് ചെയ്യുന്നുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ ഒരിക്കലും മുടിയിൽ കൊടുക്കരുത്, ആ ചിത്രത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. മുടി വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക.
ഞാനിപ്പോൾ ചിത്രത്തിൽ അവിടെ ബ്ലൂ കളറല്ല തലയിൽ കാണുന്നത്, മുടിയുടെ ആ ഭാഗത്ത്. പക്ഷേ എങ്കിലും ഞാൻ കുറച്ചുകൂടെ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കളറൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ചിത്രം കുറച്ചുകൂടെ ഒരു കളർഫുള്ളായി കിട്ടും. എൻ്റെ ഒരു സ്റ്റൈലിനനുസരിച്ചാണ് ഞാനൊരു ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയ്ക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കും അനുസരിച്ച് നിങ്ങൾക്ക് പല നിറങ്ങൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ടാവും. മുടി വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ മാക്സിമം അതുപോലെ തന്നെ ഡാർക്കാക്കാൻ ശ്രമിക്കുക. അത് ബ്ലാക്ക് വെച്ച് തന്നെ ഡാർക്കാക്കണ്ട, ഒരുവിധം ബ്ലാക്ക് കളർ ഷെയ്ഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മറ്റേതെങ്കിലും ബ്ലൂ കളർ വെച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡാർക്ക് ഷെയ്ഡ് അവിടെ കിട്ടും. അല്ലാതെ കറുപ്പ് കളർ തന്നെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി ഡാർക്ക് ഷെയ്ഡ് കൊടുക്കരുത്. അതവിടെ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ എടുത്ത് പിടിക്കുക, അത് ചിത്രത്തിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ ഒരു ചിത്രത്തിൽ ബ്ലാക്ക് ഷെയ്ഡ് നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റെഡ്ലറിൻ്റെ മാർഷ് ലുമോഗ്രാഫ് എന്ന 8B പെൻസിലാണ്. ഇത് കാർബൺ മെയ്ഡാണ്, അതായത് ഒരു കരിയാണ്. ഇത് ശരിക്കും നമ്മുടെ ഗ്രാഫൈറ്റ് പോലെ തന്നെയാണ്, കയ്യിലൊക്കെ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഇതിങ്ങനെ ഫെയ്ഡായി ബ്ലെൻഡ് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പെൻസിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഈ പെൻസിൽ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വളരെ നല്ല ഡെപ്ത്തുള്ള ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് ഇതിന് നൽകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെൻസിൽ ഉപയോഗിക്കുന്നത്. ഈ പെൻസിലിന് 85 രൂപയാണ് ഒരു പെൻസിലിന് റേറ്റ് വരുന്നത്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ പക്ഷേ 3-4 എണ്ണം ഒരുമിച്ച് എടുക്കാൻ മാത്രമേ കിട്ടുകയുള്ളൂ. ആർട്ട് ഷോപ്പുകളിലാണെങ്കിൽ ഇത് സിംഗിളായിട്ട് വാങ്ങാൻ കിട്ടും. ഈ ഒരു ചിത്രത്തിൽ സ്കിൻ ടോണായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ലെയറായിട്ട് യെല്ലോ കളറാണ്. അതിൻ്റെ മുകളിൽ പിങ്ക് കളർ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഒരു പീച്ച് കളർ ഉപയോഗിക്കുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡ് ലാസ്റ്റ് ലെയറായിട്ട് ബ്രൗൺ കളർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 ടോണ്, അതായത് 4 കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്കിൻ ടോൺ ഇപ്പോൾ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ സ്കിൻ ടോൺ ക്രിയേറ്റ് ചെയ്യുന്നത്. വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കിൻ ടോണിൽ നമുക്ക് ഓറഞ്ച് കളർ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. ആ ഓറഞ്ച് കളറ് നമ്മൾ ഫോട്ടോയിൽ ഓറഞ്ച് കളർ പോലെ നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ അതേപോലെ ഓറഞ്ച് കളറാണ് സ്കിൻ ടോണിന് കൊടുക്കുന്നതെങ്കിൽ അതൊരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓവറോൾ നമ്മൾ ഡ്രോയിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും ടോട്ടലി നോക്കുമ്പോൾ മുഖം ഒരു മഞ്ഞ കളർ ഇങ്ങനെ എടുത്തു പിടിക്കുന്നതായി ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെല്ലോ കളർ ആദ്യം ലൈറ്റായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിങ്ക് കളർ ബ്രൗൺ കളറൊക്കെ വെച്ച് ചെയ്യുന്നത്. പിങ്ക് ബ്രൗണൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു നാച്ചുറൽ സ്കിൻ ടോൺ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള സ്കിൻ ടോണുകൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കണ്ണ് വരയ്ക്കുമ്പോൾ കണ്ണിൻ്റെ ചുറ്റും ആദ്യം ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അത്യാവശ്യം എവിടേക്കാണ് ഡാർക്ക് ഷെയ്ഡ്, അതായത് കൺപീലൊക്കെ വരുന്ന ഭാഗങ്ങൾ നല്ല ബ്ലാക്ക് കളറായിരിക്കും. അതിൻ്റെ മുകളിൽ ലാസ്റ്റിൽ നമുക്ക് ലാസ്റ്റ് ലെയറായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കാവുന്നതാണ്. കണ്ണിൻ്റെ ചുറ്റും മാക്സിമം ബ്രൗൺ കളർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. റെഡ് കളറോ അല്ല മറ്റ് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ സ്കിൻ ടോണിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു ആ ഒരു കളർ ഇങ്ങനെ എടുത്ത് പിടിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുവിധം എല്ലാ മുഖങ്ങളിലും, അതായത് എല്ലാ ചിത്രങ്ങളിലും കണ്ണിൻ്റെ ചുറ്റുഭാഗങ്ങളിലും ബ്രൗൺ കളറാണ് കൂടുതലും വരിക. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ, കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ആ കാര്യം നോട്ട് ചെയ്യുക. യെല്ലോ കളർ കൊടുത്തതിന് ശേഷം കണ്ണിൻ്റെ ചുറ്റിലും ബ്രൗൺ കളർ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വിട്ടു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഹൈലൈറ്റ് കവർ ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്ത് പോകരുത്, അപ്പോൾ ചിത്രത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടും. പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഷെയ്ഡിങ് സ്മൂത്തായി കിട്ടണമെങ്കിൽ, ഗ്രാഫൈറ്റ് പെൻസിലാണെങ്കിൽ നമുക്ക് കൈകൊണ്ടൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ ബ്ലെൻഡിങ് സ്റ്റിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ കളർ പെൻസിൽ ബ്ലെൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്മൂത്തായിട്ടുള്ള സ്കിൻ ടോൺ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ, സ്മൂത്തായിട്ടുള്ള പേപ്പർ ഉപയോഗിക്കുക എന്നുള്ളത്. ടെക്സ്ചർ കൂടിയിട്ടുള്ള ഹാർഡായിട്ടുള്ള പേപ്പർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് പെൻസിലൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വൈറ്റ് പെൻസിൽ വെച്ച് നമ്മൾ കൂടുതലായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്രഷർ കൊടുത്ത് വരയ്ക്കുമ്പോൾ പേപ്പർ ഡാമേജ് ആവാനും നമ്മുടെ ഷെയ്ഡിങ്ങിൻ്റെ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ സ്മൂത്തായിട്ടുള്ള പേപ്പർ ഉപയോഗിക്കുക. സ്മൂത്തായിട്ടുള്ള പേപ്പർ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കളർ അപ്ലൈ ചെയ്യാനേ സാധിക്കില്ല. ആ കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. അതിൽ നമുക്ക് കൂടുതൽ ലെയറുകൾ ചെയ്തെടുക്കാൻ സാധിക്കില്ല. കാരണം 2-3 ലെയർ മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് മറ്റേതെങ്കിലും കളർ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സാധിക്കാതെ വരും. അതുകൊണ്ട് നമ്മുടെ പേപ്പർ ഏതാണെന്നുള്ള കൂടെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം വരയ്ക്കുമ്പോൾ. സ്മൂത്തായിട്ടുള്ള പേപ്പർ എടുക്കുകയാണെങ്കിൽ മാക്സിമം 3 ലെയർ ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കണം. അതിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഡെപ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 300 GSM ഐവറി ചാർട്ടാണ്. ഐവറി ചാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 2 ഭാഗങ്ങളിലും നമുക്ക് ഡ്രോയിങ് ചെയ്യാനായി സാധിക്കും. ഒരു ഭാഗം ടെക്സ്ചർ കൂടിയിട്ടുള്ള ഹാർഡായിട്ടുള്ള ഭാഗമാണ്,
മറ്റത് അല്പം സ്മൂത്തായിട്ടുള്ള ഭാഗമാണ്. അത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേപ്പർ എടുത്തിട്ട് കുറച്ച് വെളിച്ചമുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്ചറുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റേ ഭാഗം അല്പം സ്മൂത്തായിട്ട് നമുക്ക് കാണാം. അപ്പോൾ രണ്ട് ഭാഗത്തും ഡ്രോയിങ് ചെയ്യാം. അപ്പോൾ കൂടുതൽ നമുക്ക് കളർ അപ്ലൈ ചെയ്യേണ്ട ഡാർക്കായിട്ട് വരയ്ക്കേണ്ട ചിത്രമാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം യൂസ് ചെയ്യാം. അല്ലാതെ ഇതേപോലെ ലൈറ്റ് ഷെയ്ഡ് മതി, നല്ല കളർഫുള്ളായിട്ട് സ്മൂത്തായിട്ടുള്ള ഷെയ്ഡിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ടുള്ള ഏരിയയും ചൂസ് ചെയ്യാം. അപ്പോൾ ഐവറി ചാർട്ടിൻ്റെ രണ്ട് ഭാഗത്തും ഡ്രോയിങ് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു ചിത്രത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് A4 സൈസാണ്. കറക്റ്റ് A4 അല്ല, ഇത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു സൈസ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏകദേശം ഇതൊരു A4 സൈസോളം വരും. ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഞാൻ നോക്കാറ്, പെൻസിൽ പിടിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുമല്ലോ, അപ്പോൾ ആ ഒരു വലിപ്പം അതാണ് ഈ മുഖത്തിൻ്റെ വലിപ്പം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഒന്ന് ചുരുട്ടി പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും അതിൻ്റെ സൈസ് മനസ്സിലാക്കണമെങ്കിൽ. അപ്പോൾ ആ ഒരു സൈസിലാണ്, അതായത് വളരെ ചെറിയൊരു സൈസാണിത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം ചിത്രത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അത്രയും ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്യണം. കളർ പെൻസിൽ എന്ന് പറയുന്നത് നമ്മൾ മറ്റ് പെയിൻറ്റിംഗ് ഒക്കെ പോകും ചെയ്യുന്നത് പോലെ വലിയൊരു ഏരിയ പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല. പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് വലിയൊരു ഏരിയ പെയിൻറ്റ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. പക്ഷേ ഡ്രോയിങ്ങിൽ അങ്ങനെയല്ല, പെൻസിലിൽ നിന്ന് നമ്മൾ കളർ ഇങ്ങനെ വരച്ച് പേപ്പറിൽ അപ്ലൈ ചെയ്യിക്കണം. അപ്പോൾ വലിയ സൈസാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും, ചെറിയ സൈസാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരച്ച് തീർക്കാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ചിത്രം വരയ്ക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ചെറിയ സൈസിൽ വരച്ചെടുക്കുക. ചെറിയ സൈസിൽ വരയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചെറിയ സൈസിൽ വരയ്ക്കുമ്പോൾ ഈ പല്ലിൻ്റെ ഭാഗങ്ങൾ, ചുണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിലിംഗ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ വളരെ ചെറിയ ഏരിയാസ്, പല്ലിൻ്റെ ഈ ഗ്യാപ്പുകളൊക്കെ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിൻ്റെയൊക്കെ ഷേപ്പ് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വരയ്ക്കുമ്പോൾ ആ കാര്യം കൂടെ നോട്ട് ചെയ്യണം. ഇതൊരു ഡ്രോയിങ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ സൈസിൽ ഞാൻ വരച്ചെടുത്തുന്നത്. കാരണം ഒരുപാട് സമയം മറ്റ് ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മാക്സിമം, അതിനുള്ളിൽ ഈ ഒരു ചിത്രം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊരു ഡ്രോയിങ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കാറുള്ളത് ചുണ്ടിൻ്റെ ഭാഗങ്ങൾ ചെയ്യുമ്പോഴാണ്, പല്ല് ചുണ്ടൊക്കെ. അത് വളരെ ടൈം എടുത്താണ് ഞാൻ ചെയ്യാറുള്ളത്. കാരണം അവിടെ നമുക്ക് മിസ്റ്റേക്ക് വരാൻ ഒരിക്കലും നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ചാൻസ് കൊടുക്കരുത്. കാരണം അവിടെ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട്, കറക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ സൈസിലാണ് വരയ്ക്കുന്നത്, പിന്നെ അവിടെ ഇറേസർ വെച്ച് മായ്ക്കുക എന്ന് പറയുന്നത് കളർ പെൻസിലിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കണ്ണ്, ചുണ്ട് ഈ ഭാഗങ്ങൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ച് സമയം അധികം എടുക്കുക, അവിടെ തെറ്റിപ്പോകാൻ പാടില്ല. ബാക്കി മറ്റ് മുടിയിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാലും നമുക്ക് അത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ചുണ്ട്, കണ്ണ് ഇതൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടൈം കൊടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ പ്രാവശ്യം ഓരോ ചെറിയ ഭാഗങ്ങൾ ചെയ്യുമ്പോഴും 2 തവണ നമ്മൾ ഫോട്ടോ നോക്കുക, വരയ്ക്കുന്ന ചിത്രത്തിനെ കുറച്ച് ദൂരെ നിന്ന് നോക്കുക, കുറച്ച് അടുത്ത് നിന്ന് നോക്കുക, എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോയെന്ന്. നമ്മളൊരു ഫോട്ടോ അടുത്ത് നിന്ന് നോക്കുമ്പോഴും കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് നോക്കുമ്പോഴും നമുക്ക് ചില മിസ്റ്റേക്കുകൾ വരും. കാരണം ചിലർ ഫോട്ടോയുടെ അടുത്ത് നിന്ന് നോക്കിയിട്ട് വരയ്ക്കും, പിന്നീട് വരച്ച് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ ഒന്ന് കുറച്ച് ദൂരേക്ക് വെച്ച് നോക്കുമ്പോഴാണ് കുറേ മിസ്റ്റേക്സ് കാണുക. അങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇങ്ങനെ ചെറിയ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ പിന്നീടാണ് അവർക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടെ ഫോട്ടോ ഒന്ന് കുറച്ച് അകലത്തിലേക്ക് വെച്ചുകൊണ്ട് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഞാൻ ഏതൊരു ചിത്രം വരയ്ക്കുമ്പോഴും ആദ്യം ഇടത് ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇടത് ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴേക്ക് വരച്ചിരുമ്പോൾ ഈ വരച്ച ഭാഗങ്ങളിൽ നമ്മുടെ കൈ ടച്ച് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ വലത് ഭാഗത്താണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നീട് ഇടത് ഭാഗത്ത് ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ഭാഗങ്ങളിൽ, അതായത് വലത് കൈകൊണ്ട് വരയ്ക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്, കൈയുടെ അടിഭാഗം നമ്മൾ വരച്ച ഭാഗങ്ങളിൽ തട്ടിയിട്ട് നമ്മുടെ ഈ ഹൈലൈറ്റ്സൊക്കെ ബ്ലെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ ഭംഗി അത് ബാധിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിത്രം വരയ്ക്കുമ്പോൾ എപ്പോഴും ഇടത് ഭാഗത്തു നിന്ന്, വലത് കൈകൊണ്ട് വരയ്ക്കുന്നവരാണെങ്കിൽ ഇടത് ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇടത് കൈകൊണ്ട് വരയ്ക്കുന്നവരാണെങ്കിൽ വലത് ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണേ. ഡ്രോയിങ് ചെയ്യുമ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ നല്ല വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വേണം വരയ്ക്കാൻ. അപ്പോൾ രാത്രിയൊക്കെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നല്ല രണ്ട് ലൈറ്റ് രണ്ട് സൈഡിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന പേപ്പറിലേക്ക് ശരിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ഹൈലൈറ്റ്സ് ഇങ്ങനെ എടുത്ത് പിടിക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ വിചാരിക്കും എന്താണ് നിങ്ങൾ വരയ്ക്കുന്നതിന് ഇത്ര ഒരു കളറ് കിട്ടാത്തതെന്നൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെളിച്ചമുള്ള ഭാഗങ്ങളിൽ നിന്ന് വരയ്ക്കുക.
അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കളറൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഹൈലൈറ്റ്സൊക്കെ ഇതുപോലെ നല്ല ബ്രൈറ്റായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ വെളിച്ചം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പകലാണെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ വെച്ച്, അതായത് വീടിൻ്റെ ഉമ്മറത്തൊക്കെ ഇരുന്ന് വരയ്ക്കാനേ സാധിക്കും. അല്ലെങ്കിൽ ഒരു റിംഗ് ലൈറ്റ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 1000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിംഗ് ലൈറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ വരയ്ക്കുന്ന പേപ്പറിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വെളിച്ചം തന്നെ കിട്ടും. അങ്ങനെ നല്ലൊരു വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഭാഗങ്ങളൊക്കെ, അതായത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലും പോലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നീടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും പിന്നെ കാണുകയില്ല, വളരെ ഭംഗിയുണ്ടാകും ചിത്രം പിന്നീട് കാണാനായിട്ട്. കാരണം അത്രയും ബ്രൈറ്റായിട്ടുള്ള ഏരിയയിൽ നിന്ന് വരയ്ക്കുമ്പോൾ പിന്നീട് ആ ബ്രൈറ്റ്നസ് അല്പം കുറഞ്ഞാലും ആ ഒരു ചിത്രത്തിൻ്റെ ഭംഗി അത്രയും ഡീറ്റെയിൽ നമ്മൾ കൊടുത്തത് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വരയ്ക്കുമ്പോൾ എപ്പോഴും നല്ല വെളിച്ചമുള്ള പേപ്പറിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരയ്ക്കുക. ഒരു മുഖത്തിന് ജീവൻ നൽകുന്നത്, അതായത് ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടുന്നത്, ആ ഒരു ചിത്രം പൂർത്തിയാവുന്നത് കണ്ണ് വരയ്ക്കുമ്പോഴാണ്. കാരണം നമ്മൾ ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നത് അവരുടെ കണ്ണായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചിത്രത്തിൽ കണ്ണ് വരയ്ക്കാത്തത് കൊണ്ട് ഓവറോൾ ഈ ചിത്രത്തിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കണ്ണ് ഞാൻ അവസാനം ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. കാരണം കണ്ണ് വരയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് എന്താ പറയുക, കോങ്കണ്ണായി മാറുന്ന രീതി, അല്ലെങ്കിൽ ഈ നോക്കുന്ന ഭാഗം പൊസിഷൻ മാറിപ്പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കണ്ണ് അവസാനം വരയ്ക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ കണ്ണിൽ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് കുറച്ച് കളറൊക്കെ കൊടുത്ത് ഹൈലൈറ്റ്സ് ഒന്നും വിട്ടുപോകാതെ ആ രീതിയിലാണ് കണ്ണിൻ്റെ കൃഷ്ണമണി വരയ്ക്കുക. അങ്ങനെ കണ്ണിൻ്റെ കൃഷ്ണമണി വരച്ച് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോഴാണ് ഈ ഒരു ചിത്രത്തിന് ശരിക്കൊരു ജീവൻ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ചിത്രം ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെറിയ ഏരിയ, അതായത് ഡ്രസ്സുകളൊക്കെ വരയ്ക്കാനുള്ളൂ. ഡ്രസ്സൊക്കെ വരയ്ക്കുക എന്നുള്ളത് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെയൊക്കെ ചെറിയ മിസ്റ്റേക്സ് വന്നാലും നമുക്കത് കവർ ചെയ്യാൻ സാധിക്കും. എപ്പോഴും ടെൻഷൻ വരുന്നത് മുഖം വരയ്ക്കുമ്പോഴാണ്. മുഖം വരച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വളരെ ഈസിയാണ് മറ്റു ഭാഗങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷേ നമ്മൾ വസ്ത്രങ്ങളും ഒക്കെ വരയ്ക്കുമ്പോൾ അതിനും മുഖം വരച്ചതിൻ്റെ അതേ പ്രാധാന്യം തന്നെ കൊടുക്കണം. ഇതിൽ സാരി ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ഇതിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ഒന്നും വരുന്നില്ല. ഈ മുടി വരച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാഗത്ത് സാരിയുടെ ഒരു ഏരിയ, അതായത് വൈറ്റ് കളർ അല്ല, കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ്, അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാൻ സാധിക്കും. കൂടുതൽ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഡീറ്റെയിലിംഗ് ചെയ്തെടുക്കാൻ വളരെ ടൈം എടുക്കും. ഈ ഒരു ചിത്രത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാനൊന്ന് പേപ്പർ ക്ലീൻ ചെയ്തെടുത്തതാണിപ്പോൾ, ഇറേസർ ഉപയോഗിച്ചൊന്ന് റീഫ്രഷ് ചെയ്തെടുത്തു. കാരണം എൻ്റെ കൈ തട്ടിയിട്ട് ചില ഭാഗങ്ങളൊക്കെ ഫെയ്ഡായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ അധികം ഡാർക്ക് ഷെയ്ഡ് വരുന്നില്ല. വളരെ ബ്രൈറ്റായിട്ടുള്ള ചിത്രം ആയതുകൊണ്ട് തന്നെ സ്കിൻ ടോൺ നമുക്ക് വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ കൈയൊക്കെ വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കാരണം ആ ഭാഗത്തൊന്നും ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല, ജസ്റ്റ് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ഇതുപോലെ പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്യുക. കാരണം ഇത്രയും ഭാഗം നമ്മൾ നല്ല രീതിയിൽ വരച്ചെടുത്തിട്ട് മറ്റു ഭാഗങ്ങൾ വളരെ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവറോൾ ആ ചിത്രത്തിനെ ബാധിക്കും. അതുകൊണ്ട് ആദ്യം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വളരെ സ്പീഡിൽ ഡ്രസ്സൊക്കെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഫോട്ടോയിലുള്ളതുപോലെ തന്നെ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. സാരിയിൽ ഞാൻ യെല്ലോ കളറ്, പിങ്ക് കളറൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫോട്ടോയിൽ ഉള്ള കളറ് എൻ്റെ കയ്യിലില്ല, അത് തന്നെ കൊടുക്കണമെന്നില്ല. കാരണം ഡ്രസ്സിൽ നമുക്ക് അത് നേരത്തെ പറഞ്ഞ പോലെ മുടിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ വെച്ച് നമുക്ക് ഡ്രസ്സൊക്കെ വരച്ചെടുക്കാനായി സാധിക്കും. ഈ ഒരു ചിത്രത്തിൽ സാരിയുടെ ഷേപ്പ് തീരുമാനിക്കുന്നത് അതിലുള്ള ചിത്രങ്ങളാണ്. അതിലൊരു പൂക്കളുടെ ചിത്രമാണുള്ളത്, അപ്പോൾ അത് അതുപോലെ തന്നെ വരയ്ക്കണം. അല്ലാതെ നമ്മൾ അതിൻ്റെ മുകളിൽ പൂ വരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുകയില്ല. കാരണം സാരിയുടെ ചുളിവുകൾക്കനുസരിച്ച് പൂക്കളുടെ പൂർണ്ണതയിൽ വ്യത്യാസം വരും. അപ്പോൾ അത് അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്താലേ ഉള്ളൂ, സാരിയുടെ മടക്കും ചുളിവുകളൊക്കെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുകയുള്ളൂ. അപ്പോൾ ഡ്രസ്സ് വരയ്ക്കുമ്പോൾ അതിലുള്ള ചിത്രങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആ ചിത്രങ്ങളായിരിക്കും ആ ഡ്രസ്സിൻ്റെ ചുളിവുകൾ, ഷേപ്പുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചെയ്യുക. ഒരിക്കലും മടി കാണിച്ച് ഒഴിവാക്കി വിടരുത്. ഡ്രസ്സിലുള്ള ചിത്രങ്ങൾക്ക്, പ്രിൻ്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളർ കൊടുക്കുമ്പോൾ പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുക ഒരു യെല്ലോ ഷെയ്ഡാണ്. പക്ഷേ ഡാർക്കായിട്ട് ഉള്ള ഏരിയകൾ ഗോൾഡൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടും.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വരച്ചിരിക്കുന്ന ചിത്രത്തിലുള്ള ഷെയ്ഡല്ലല്ലോ സാരിയിലുള്ളത്, അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റു കളറ് വെച്ചിട്ടും ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രോയിങ് ഓവറോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡ്രോയിങ് പഠിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചും ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മനോഹരമായ മറ്റൊരു ഡ്രോയിങ്ങുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.